ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു വിഭവമാണ് ഉരുളക്കിഴങ്ങ് മസാല. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ചെത്തി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണ വേണം, ചിക്കൻ മസാലപ്പൊടി വേണം, മുളക് പൊടി വേണം, പിന്നെ കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനാവശ്യം. ഞാൻ ഉരുളക്കിഴങ്ങ് കഴുകി വേറൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. അങ്ങനെ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല ഇടാം. 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്, അതും ഒരു 1/2 ടീസ്പൂണോളം ഉണ്ട്. അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, കുറച്ച് കറിവേപ്പില ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് തന്നെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമ്മുടെ പൊട്ടറ്റോയിലേക്ക് എല്ലാ മസാലകളും നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാല ഇട്ട് കൊടുക്കാം. ഇതാ നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കിത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മസാല എടുത്ത ആ പാത്രത്തിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കഴുകി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിത് മൂടി വയ്ക്കാൻ പോവുക. നമുക്കൊരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ റെഡി ആയിട്ടില്ല. കുറച്ചും കൂടി ആവാനുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. നമ്മുടെ പൊട്ടറ്റോ മസാല ഒന്നും കൂടി മൂടി കൊടുക്കാം. നമ്മൾ ഒന്ന് കുറച്ചേരം കഴിഞ്ഞ് തുറന്ന് നോക്കാം. അതായത് തുറന്ന് നോക്കി ആ നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പൊട്ടറ്റോ. ഒന്നും കൂടി അതൊന്ന് ഫ്രൈ ആയിട്ട് വരണം. മസാലകളെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുക. ഇനി ഞാൻ കുറച്ച് പച്ച കറിവേപ്പില വെറുതെ തൂവി കൊടുക്കുകയാണ്. കറിവേപ്പിലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മല്ലിയില നിങ്ങൾക്ക് ഇടാം. ഞാനിവിടെ കറിവേപ്പില മാത്രമാണ് ഇടുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇനിയും വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.